പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ യേശുവേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം മക്കൾ. ഇത് ഹൃദയം കൊണ്ട് ദൈവമേ എന്ന് വിളിക്കേണ്ട നിമിഷങ്ങളാണ്. നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ സ്വർഗം തന്ന നിമിഷമാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇസ്രായേൽ ജനത്തെ രാത്രി അഗ്നിസ്തംഭമായി പകൽ മേഘസ്തംഭമായി കൈപിടിച്ച് നടത്തി അതേ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ചില സമയങ്ങളിൽ അവർ ദൈവസാന്നിധ്യം അനുഭവിച്ചില്ല, സത്യമാണ്. അവർക്ക് കൂടെയുള്ള ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റില്ല, അതും സത്യമാണ്. കൂടെയുണ്ടായിരുന്ന ദൈവസാന്നിധ്യത്തെ ബോധപൂർവം അവർ തള്ളിപ്പറഞ്ഞു, അതും സത്യമാണ്, നിഷേധിച്ചു. ഇതാ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും തിരസ്കരിക്കാനാകാത്ത രീതിയിൽ, തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള ദൈവസാന്നിധ്യം ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കും. അവനാണ് നിയമാവർത്തന പുസ്തകം 29 അധ്യായം 5 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും. ശ്രദ്ധിക്കണേ, ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും. ഒരു മരുഭൂമി അനുഭവത്തിൽ, മരുഭൂമി അനുഭവം എന്ന് നമുക്ക് വേദനാജനകമായ അനുഭവമാണ്. മരുഭൂമിയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടോ? നമുക്കറിയാം ഒന്നുമില്ല, ആരുമില്ല നമ്മളൊന്ന് സഹായിക്കാൻ. വെയിലിൻ്റെ ചൂട് മതി, നമുക്ക് യാത്ര ദുസ്സഹമായിട്ട് മാറും. കുടിക്കാൻ വെള്ളമില്ല, എങ്ങൊരു ഷെൽട്ടർ ഇല്ല. അതായത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതുപോലെ ഭാരപ്പെടുന്ന അനുഭവമാണ് മരുഭൂമി അനുഭവം. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ, ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും. ഇപ്പോൾ കർത്താവ് ചിലപ്പോൾ നമ്മളെ ചില മരുഭൂമി അനുഭവങ്ങളിലൂടെ നടത്തും. എന്തിനാണെന്നറിയാവോ? ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി തരാം. ആരുമില്ലാത്ത ജീവിതത്തിൻ്റെ ചില മരുഭൂമി അനുഭവങ്ങളിലൂടെ നടത്തും. വെള്ളമില്ല കുടിക്കാൻ, തണലില്ല, വെയിലാണ്, വെയിലിൻ്റെ ചൂടുണ്ട്, ശരീരം തളർന്നു പോകുന്നുണ്ട്, മനസ്സ് തളരുന്നുണ്ട്, ജീവിതം തളരുന്നുണ്ട്. ഈ അനുഭവത്തിലൂടെ കർത്താവ് നമ്മളെ നടത്തും. ചില മരുഭൂമി അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തും. എന്ന് പറയാണ്, ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, 40 വർഷക്കാലം വസ്ത്രം പഴകിയില്ല, അല്ലെങ്കിൽ പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും? നമ്മളൊക്കെ ചെരുപ്പ് 6 മാസം 1 വർഷം കൂടുമ്പോൾ നമ്മൾ ചെരുപ്പ് മാറണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ചെരുപ്പിട്ടാ നടക്കണമെങ്കിൽ തേഞ്ഞു തീരും. 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടന്നിട്ട് ഒരു ജനത്തിന്റെ ചെരുപ്പ് തേഞ്ഞില്ല എന്നാ വചനം പറയുന്നത്. അവിടെ വസ്ത്രം പഴകിപ്പോയില്ല, എന്നും പുത്തനായിരുന്നു. എല്ലാം പുതിയതാക്കുന്ന, എല്ലാം പുത്തനാക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം, ഒന്നും പഴകിപ്പോകാൻ അനുവദിക്കാത്ത പുതുവീഞ്ഞിന്റെ സാന്നിധ്യം, അതാണ് കർത്താവിന്റെ സാന്നിധ്യം. അതാണ് അതാണ്. അപ്പോ മരുഭൂമിയിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്, ശരിയാണ്. മരുഭൂമിയിലൂടെ ആയിരിക്കും കർത്താവ് നമ്മളെ നടത്തുന്നത്, അതും ശരിയാണ്. ഒന്നും രണ്ടും അല്ല, 40 വർഷക്കാലത്തിന്റെ മരുഭൂമിയിലൂടെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ആയുസിന്റെ ദൈർഘ്യമാണത്. 40 വർഷക്കാലം മരുഭൂമിയിലൂടെ കർത്താവ് നടത്തി. അപ്പോഴൊന്നും നിന്റെ വസ്ത്രം പഴകി കീറുകയോ നിന്റെ ചെരുപ്പ് തേഞ്ഞ് തീരുകയോ ചെയ്തില്ല, അതിന് ദൈവം അനുവദിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവിൻ്റെ സംരക്ഷണം എന്തോരം ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ പരിപാലനം എന്തോരം. ഈ ജനം എത്രമാത്രം ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിച്ചതാന്ന് നോക്കി, എത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവരാന്ന് നോക്കിക്കേ. മോളെ മോനെ, നിന്റെ മരുഭൂമി അനുഭവത്തിൽ നീ തളരരുത്, നിന്റെ മരുഭൂമി അനുഭവത്തിൽ നീ പതറരുത്. നിന്റെ മീതെ പകൽ അഗ്നിസ്തംഭം മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി തമ്പുരാന്റെ സാന്നിധ്യമുണ്ട്.
അവൻ നിന്നെ പൊതിഞ്ഞു പിടിക്കും, അവൻ നിന്നെ സംരക്ഷിക്കും, അവൻ നിന്നെ വഴി നടത്തും. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി, കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. ഇത് വിശ്വസിക്കും മോളെ, മോനെ, നിന്റെ ജീവിതത്തിൽ ഒന്നും പഴുക അഴുകിപ്പോകാൻ ദൈവം അനുവദിക്കില്ല. നിന്റെ മനസ്സോ നിന്റെ ശരീരമോ നിന്റെ ആത്മാവോ ഒന്നും അഴുകാൻ ദൈവം അനുവദിക്കില്ല. അങ്ങനെ ഒരു സ്നേഹം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്കുണ്ട്. നിന്റെ കുടുംബം, നിന്റെ മക്കള്, നിന്റെ തലമുറകള്, നിന്റെ വരുമാന മാർഗങ്ങൾ, എവിടെയൊക്കെയാണോ ജീവിതം തേഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നത്, തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ 40 വർഷക്കാലം നടന്നാലും നിന്റെ ചെരുപ്പ് തേയില്ല, 40 വർഷക്കാലം നടന്നാലും നിന്റെ വസ്ത്രം പഴകിപ്പോകില്ല, അതൊന്നും പുതിയതായിരിക്കും. ഇതാ ആ കർത്താവിൻ്റെ സാന്നിധ്യാൽ താരയിലുണ്ട്. നിന്റെ ജീവിതത്തെ നിരന്തരം നവീകരിക്കുന്ന കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം ഇയാൾ താരയിലുണ്ട്. ആ സാന്നിധ്യം ഹൃദയം കൊണ്ട് അംഗീകരിച്ചേറ്റു പറഞ്ഞേ, ആ സാന്നിധ്യം ബോധപൂർവം അംഗീകരിച്ചേറ്റു പറഞ്ഞ് ഏതാനും നിമിഷം ആ സാന്നിധ്യത്തെ മഹത്വപ്പെടുത്തി ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. Hallelujah, 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 hallelujah. Ishwe aradhana aradhana, Ishwe aradhana aradhana, hallelujah, hallelujah, Ishwe.